നമ്മുടെയൊക്കെ വീട്ടില് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പാറ്റ, പല്ലി, ഇതിന്റെ ഒക്കെ ഒരു ശല്യല്ലേ, അതേപോലെ ഉറുമ്പിന്റെ ഒക്കെ. അപ്പൊ ഇത് ഒരുപാട് ഉണ്ടാകുമ്പോൾ നമുക്ക് പല പല വിഷമങ്ങളും വരാറുണ്ടല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു പാറ്റേനെ പിടിക്കാട്ടോ. അപ്പൊ എങ്ങനെയെന്ന് വളരെ സിമ്പിൾ ആയിട്ട് ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പാറ്റ, പല്ലി ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവൂല. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവര് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. പിന്നെ അതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചതായിരുന്നു എന്റെ കറിവേപ്പി ചെടിയുണ്ടോ, ഞാനിത് മാറ്റി നടുന്നൊക്കെ ഗ്രോ ബാഗിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റി നടുന്നതും അതേപോലെ തന്നെ അതിന്റെ തളിർപ്പുകൾ മൊത്തം നമ്മൾ അന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ തളിർപ്പ് വന്നു. പിന്നെ അല്ലാത്ത കുറച്ച് കറിവേപ്പ് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ അതിന്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് പാറ്റയാണെങ്കിലും പല്ലി, ഉറുമ്പ് അങ്ങനത്തെ കുറച്ച് നമ്മുടെ ശല്യം ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഓടിക്കാൻ. അപ്പൊ ഇത് കർപ്പൂരാണ് കേട്ടോ. അപ്പൊ ഒരു കുറച്ച് കർപ്പൂരം വേണം. പിന്നെതാ നമുക്ക് ഗ്രാമ്പു, പട്ട ഗ്രാമ്പു ആണെങ്കിലും നല്ലതാ. പട്ട ഉള്ളവർക്ക് പട്ട എടുക്കാം, ഗ്രാമ്പു രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പൊ അതിനൊക്കെ ഒരു ഭയങ്കര ഒരു സ്മെല്ലുണ്ട് അല്ലേ, നമ്മുടെ കർപ്പൂരത്തിനാണെങ്കിൽ പട്ട അതേപോലെ ഗ്രാമ്പു. അപ്പൊ ഞാൻ ഗ്രാമ്പു ആണ് കേട്ടോ കുറച്ച് എടുക്കുന്നത്. ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു എടുക്കാം, അതേപോലെ തന്നെ ഒരു അഞ്ച് നമുക്ക് കർപ്പൂരം എടുക്കാം കേട്ടോ. അപ്പൊ കർപ്പൂരം നല്ലൊരു സ്മെല്ലുണ്ട് അല്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു കർപ്പൂരം, അഞ്ച് കർപ്പൂരം, അഞ്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ടേ, അതിലേക്ക് പട്ട ഉള്ളവർ പട്ടയും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം കൂടുതലാണ് കേട്ടോ. അപ്പൊ ഇനി ഞാനിതാ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നത് ഞാൻ ഇതേപോലെ ഈ ഒരു കല്ലിലിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ കുറെ ഉണ്ടെങ്കിൽ നിങ്ങക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഭയങ്കര ശല്യമൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് കുറച്ച് ഇപ്പൊ ഏറെ നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാ ഭാഗത്തും ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പൊ ഞാനിത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കുള്ള ഇതാണ് കേട്ടോ എടുക്കുന്നത്. അഞ്ച് കർപ്പൂരം, അഞ്ച് ഗ്രാമ്പുമാണ് എടുക്കേണ്ടത്. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഒന്ന് നല്ലോണം, അപ്പൊ ഇത് ആ ഗ്രാമ്പൊക്കെ ഒന്ന് നല്ലോണം പൊടിയുമ്പോൾ ആ കർപ്പൂരം കൂടി ചേരുമ്പോൾ ഒരു രണ്ടും കൂടി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതൊരു ഇപ്പൊ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ട് ഇനി നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ഒരു കർപ്പൂരം, ഗ്രാമ്പു പൊടിച്ചത് ഞാനിതാ ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഏകദേശം ഒരു സ്പൂണുള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ, ചെറിയൊരു അളവിലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ എടുക്കുമ്പോഴും നല്ലോണം കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ ചതിച്ചെങ്കിലും അതൊന്ന് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടാണെങ്കിലും ഒന്ന് പൊടിച്ച്. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ കുറച്ചിങ്ങനെ നമ്മുടെ കർപ്പൂരൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം, അപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഒരു ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് എല്ലാം കൂടി ചേർന്നിട്ട് ആ വെള്ളത്തിന് തന്നെ ഭയങ്കര ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ കുറച്ച് നമ്മുടെ ഈ ഒരു കംഫർട്ട് ഒരു നാല് തുള്ളി കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാല് തുള്ളി, ഒത്തിരി ഒന്നും ചേർക്കരുതേ, അതിനൊരു നല്ലൊരു സ്മെല്ല് ഉണ്ടല്ലോ. അതും കൂടി ഒരു മൂന്നാല് തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഇപ്പൊ ഗ്രാമ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറുതായിട്ട് അതിന്റെ പൊടികളൊക്കെ ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ട് സ്പൈറലാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ പാറ്റൊക്കെ ഓവറായിട്ടുള്ളത് ഇപ്പൊ മിക്സിന്റെ അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇപ്പൊ നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാൻ പറ്റുന്ന ഭാഗത്ത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പല്ലിയൊക്കെ ഉള്ള ഭാഗത്തേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ പല്ലി ശല്യമൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ ഇതുപോലത്തെ ഒരു തുണി എടുക്കുക, ഇന്ന് ആ ഒരു വെള്ളത്തിലേക്ക് നല്ലതുപോലെ വെള്ളത്തിൽ ആ ഒരു തുണി മുക്കിയിട്ട് നിങ്ങൾ എല്ലാ ഭാഗത്തും തുടച്ചു കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഇപ്പൊ എനിക്ക് ഇവിടെയൊക്കെ കേട്ടോ നമ്മുടെ ഇപ്പൊ ഗ്യാസിന്റെ ഈ ഒരു ഭാഗത്തും അടുപ്പിൽ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ കൂടുതലായിട്ട്. അതേപോലെ നിലൊക്കെ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക ആ ഒരു പാറ്റ വരുന്ന ഭാഗത്ത്. ഇതേപോലെ രാത്രി ഒന്ന് ചെയ്തിടുക കേട്ടോ, നിങ്ങൾ കിടക്കുന്നതിന്റെ മുന്നേ ഒന്ന് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ പാറ്റേന്റെ ആ ഒരു ശല്യം ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും. പിന്നെ നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ അല്ലേ നമ്മുടെ കുപ്പികളും ഭരണികളും, അപ്പൊ എന്റെ ഇവിടെയൊക്കെ ഈ കുപ്പി വെച്ച ഭാഗത്തൊക്കെ നിറയെ പാറ്റ ശല്യമാണ് കേട്ടോ. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് നല്ല മാറ്റം ഇടും. പിന്നെ ഞാൻ പാറ്റേനെ കണ്ടിട്ടേ ഇല്ല. അതേപോലെ പല്ലി ആണെങ്കിലും ഭയങ്കര ശല്യമാണ്. പിന്നെ ഉറുമ്പോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മുടെ നിലമുണ്ടല്ലോ ഇപ്പൊ ഇതേപോലെ സോഫയില് സോഫേന്റെ അടിഭാഗത്തൊക്കെ ഭയങ്കര പാറ്റയായിരുന്നു കേട്ടോ. പാറ്റ തിന്ന് തിന്ന് അതിന്റെ അടിഭാഗത്തുള്ള ഒരു തുണിയൊക്കെ കീറി വലിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ഞാൻ ഇത് വെച്ചു കൊടുത്തിട്ട് എനിക്ക് നല്ല മാറ്റമായിരുന്നു കേട്ടോ പാറ്റേനെ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലേ ഇതൊന്ന് ഇതിന്റെ അവിടെ ഒന്ന്. അപ്പൊ ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ച് തുടച്ചൊക്കെ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിലം ഇപ്പൊ സാധാരണ നമ്മൾ തുണി ഉപയോഗിച്ച് തുടക്കുമല്ലോ നമ്മുടെ
നിലം. അതേപോലെ നമ്മൾ ആ ഒരു വെള്ളം ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ നിലം തുടച്ചു കൊടുക്കുക. എല്ലാ ഭാഗവും നല്ലതുപോലെ അരു മൂലി ഒക്കെ നല്ലോണം തുടച്ചു കൊടുക്കുക. ഇത് നമ്മുടെ നിലത്തിനും നല്ലതാണ് കേട്ടോ. നിലത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും. ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വരാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാ ഭാഗത്തും. അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു വെക്കാം. രാത്രി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് ഇതുപോലത്തെ നമ്മുടെ ഈ ഒരു പാറ്റേൻ്റെയും പല്ലീൻ്റെ ഒക്കെ ഒരുവിധ ശല്യം മൊത്തം മാറും കേട്ടോ. പിന്നെ എൻ്റെ ഈ വാഷിംഗ് മെഷീൻ്റെ അടി മൊത്തം പാറ്റേന്നാണ് തോന്നുന്നത്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിലൊക്കെ ഇത് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തേന്ന് കേട്ടോ, സ്പെറലാക്കിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാറ്റ ഇത് ചത്തിട്ടില്ല, പക്ഷെ ജീവനുണ്ട്, ഇങ്ങനെ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാറ്റേനാണെങ്കിൽ പല്ലീനാണെങ്കിൽ ഉറുമ്പിനൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇന്ന് വരാം. താങ്ക് ഫോർ വാച്ചിങ്.